ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ വിവാഹരംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങളൊന്ന് നല്ലോണം ചിന്തിച്ചു നോക്ക് പെണ്ണ് കാണൽ മുതൽ അങ്ങ് തുടങ്ങും പെണ്ണ് കാണൽ മുതൽ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും ചടങ്ങുകൾ ആര് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന പർദ്ധ ധരിച്ച അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ദയവ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വരെ വിവാഹ കാര്യമായാൽ തൽക്കാലത്തിനേക്ക് അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കും എന്നിട്ട് അവർ ഒരു അജണ്ട ഉണ്ടാക്കി വെക്കും വിവാഹത്തിന്റെ ആ തുടക്കം മുതൽ അങ്ങ് തുടങ്ങും അങ്ങനെ കല്യാ പെണ്ണൊക്കെ ശരിയായി തീരുമാനമായാൽ ആദ്യം തുടങ്ങും മിഠായി കൊടുക്കൽ എന്നിട്ടൊരു വലിയ ബേക്കറി കട വരുന്ന മാതിരി തലമ വെച്ച് ഓരോരുത്തരായി ലോട്ട് കണക്കിനും മിഠായി കൊണ്ട് വരുമ്പോ ആലോചിക്കണം ഈ ചടങ്ങ് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് ഇതിന് സാധ്യമല്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാർ എന്താ ചെയ്യുക ഇതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ എന്താണ് ഈ ഒരു ആചാരത്തിന് കൊടിപിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് മാത്രമല്ല ആ ആ ചടങ്ങോടുകൂടെ മിഠായി കൊടുക്കലോടുകൂടെ നിക്കാഹ് കഴിഞ്ഞ പോലെ അവർ രണ്ടു പേരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നല്ല വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു നല്ല ക്യാമറക്കാരനും കുടുംബക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല പാർട്ടി ഉണ്ടാക്കുന്നു എന്നിട്ട് കല്യാണത്തിന് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നു എവിടുന്ന നിക്കാഹി കഴിഞ്ഞതിൻ്റെ ഓല് രണ്ടാളും ചേർന്ന് നിന്ന് നല്ല കിസ് ചെയ്ത ഫോട്ടോ ഒക്കെ വെച്ച് അടിപൊളി വീഡിയോ ഉണ്ടാക്കിയിട്ട് സേവ് ദ ഡേറ്റും വന്ന് മെസ്സേജ് വരും നമ്മളെപ്പോലത്തെ അതല്ലാത്ത ബോധമല്ലാത്തോ അതും സ്റ്റാറ്റസ് വെച്ച് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യും ഇതിൽ നിന്ന് ആരാ വ്യത്യാസമുള്ളത് ഏത് പ്രസ്ഥാനക്കാർക്കാണ് വ്യത്യാസമുള്ളത് ഏത് പള്ളി മഹലിനാണ് വ്യത്യാസമുള്ളത് ഇതിങ്ങനെ ഒരു വൈറസിനെ പോലെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് എതിർക്കാനോ മിണ്ടാനോ പ്രതികരിക്കാനോ ആളില്ലാത്ത വിധേന ഒരു ശാപമായി വിവാഹരംഗത്തെ തോന്നിവാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നു ടു ബി ആരാണ് പെണ്ണിന്റെ വീട്ടുകാർ അവളിങ്ങനെ കിരീടമൊക്കെ അണിയിപ്പിച്ച് പ്രത്യേക ഡ്രസ്സൊക്കെ അടിയിപ്പിച്ച് അവളെ കോളേജത്തെ പരിചയക്കാരൊക്കെ കൂടെ വന്ന് ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവസാനം ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് അന്ന് പിരിയാണ് ചെക്കൻ്റെ വീട്ടിൽ ഗ്രൂം ടു ബി തുടങ്ങുന്നു ഗംഭീരമായ ആഘോഷങ്ങൾ പ്രത്യേകമായ ഡ്രസ്സ് അതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിയുന്നതോടുകൂടി വിവാഹത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളോടെ റംഗോലി അറിയാത്തവർക്ക് പരിചയപ്പെടുത്തും ചെയ്യാം എല്ലാവർക്കും പഠിക്കാലോ തുടങ്ങാലോ ി തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം വീടുകളിൽ നിന്നാണ് ഇത് കാണാൻ തുടങ്ങുന്നത് അതും കഴിഞ്ഞാൽ വേണമെങ്കിൽ ചിലയിടങ്ങളിൽ ഹൽദി മഞ്ഞ കല്യാണം പെണ്ണിനെ മ പിന്നെ മഞ്ഞളീഴിപ്പിക്കുക സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പഞ്ചാബിൻ്റെ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ആഘോഷിക്കുകയാണ് രംഗോലി ഏകദേശം ഒരു ഹോളിയുടെ അവസ്ഥയാണ് ചായം പൂശിയാണ് എല്ലാവരും കയ്യിലും മുഖത്തും ശരീരത്തിലൊക്കെ ചായം വേരുത്തച്ച് കല്യാണത്തിൻ്റെ ആഘോഷമാണ് ഹൽദി മഞ്ഞയാണ് എല്ലാവരും മഞ്ഞ വസ്ത്രം ധരിച്ച് അന്നൊരു പാർട്ടിയും പരിപാടിയും ഡ്രസ് ഇതിനൊക്കെ പണം കൊടുക്കുന്ന പൊട്ടിക്കുന്ന ആൾ ആരാണ് ആ കുടുംബത്തിലെ കാരണവരാണോ ആ കാരണവരാരാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങൾ വേണം നമ്മൾ ആരും എതിർക്കുന്നില്ല നമ്മളൊക്കെ പറയണം തരുമോ കല്യാണല്ലേ എന്തത്ര പ്രശ്നം ശരി അതും കഴിഞ്ഞാൽ അവസാനിക്കും മൈല്ല മെഹന്തി മൈലാഞ്ചി കല്യാണം എന്തവരും മൈലാഞ്ചിനെ പ്രശ്നം ഉണ്ടോ ഇല്ല ആ വൈരും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മൈലാഞ്ചി ഇടുന്നു അത് എല്ലാവരുടെയും കൈയ്യൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അത് വീഡിയോ എടുക്കുന്നു അതിന് പ്രത്യേക ആളുകൾ വരുന്നു അതിൻ്റെ അന്ന് പ്രത്യേക ചോറും പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നു അതിന് പുറമെ ചില സ്ഥലങ്ങളിൽ മഞ്ഞക്ക് പകരം ചുവപ്പ് കല്യാണം ചിലയിടത്ത് പച്ച കല്യാണം ഓരോരുത്തർ അനുസരിച്ച് അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് സകല ദൂർത്തും പൊങ്ങച്ചവും തൻ്റെ പണത്തിൻ്റെ ഹൊങ്കും ദീനിനോടുള്ള വെറുപ്പും കാണിക്കാൻ വേണ്ടി കല്യാണപ്പേ കൂത്തുകൾ നടത്തുകയും അതിലേക്ക് ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഈ ദുരവസ്ഥയ്ക്ക് എന്തുണ്ട് പരിഹാരം ഇത് പറയാനുള്ള കാരണം തറിയോ ഒരാളുടെ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് കല്യാണത്തുമെന്നാണ് കല്യാണം തന്നെ തോന്നിവാസങ്ങളോടെ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കുടുംബജീവിതം ധരിക്കും സഹോദരങ്ങളെ ദൂർത്തടിക്കല്ലേ ഇസ്ലാമിക വിരുദ്ധമായ പ്രവണതകളിലെ വലാത്തൂർത്തും ദുർവിനിയോഗം പറ്റൂലൂ തിന്നോളൂ കഴിച്ചോളൂ കുടിച്ചോളൂ പക്ഷേ നിങ്ങൾ ദൂർത്തടിക്കല്ലേ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഈ പെണ്ണിനെയും അവിടെയുള്ള എല്ലാത്തിരെയും എല്ലാവരെയും ഒപ്പിയെടുത്ത് ഇത് ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ് ആക്കുന്ന നമ്മളെ പറ്റി ആലോചിച്ചു നോക്കൂ എത്ര ആളുകളാണ് ഈ അന്യരെ കാണുന്നത് പക്ഷെ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെന്താ പറയുക അറിയുമോ അത് കല്യാണം അന്ന് മഹറമൊന്നുമില്ല അന്ന് എല്ലാവരും മഹറമാണ് അന്ന് എൻ്റെ പേര് പറയാം അത് കസിൻ ബ്രദറാണ് അത് കസിൻ സിസ്റ്റർ ആണ് അത് ആൻറ്റിയാണ് അത് ഇന്നയാളാണ് അത് ഫ്രണ്ടാണ് എന്നിട്ട് മിക്സ്ഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി കൈ കൊടുത്ത് ചേർത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കെങ്കിലും അതിലൊരു ബോധോദയം വന്നുകൂടെ കല്യാണത്തിൻ്റെ ദിവസം വിവാഹത്തിന് അന്നേ ദിവസം തന്നെ നോക്കൂ നിങ്ങൾ ആ കല്യാണത്തിൻ്റെ തലേ ദിവസം മുതൽ വീട്ടിലെ കുടുംബത്തിലെ ആണാവട്ടെ പെണ്ണാവട്ടെ എത്ര പേർ കൃത്യമായി നമസ്കരിക്കാറുണ്ട് പുതിയണ്ണി നമസ്കരിക്കാൻ പറ്റില്ല ഓളം മൈലാഞ്ചി ഓർന്നു പോകും കല്യാണത്തിൻ്റെ അന്ന് തേക്കാനുള്ള സാധനമൊക്കെ തേച്ച് ബ്യൂട്ടി പാർലറിലൊക്കെ പതിനായിരങ്ങൾ കൊടുത്ത് ബാപ്പിമ്മീം കൊണ്ടുപോയി കാറിൽ ഇറക്കി കൊടുത്ത് നല്ല കുട്ടപ്പത്തിയായി കൊണ്ടുവന്ന് വന്ന് നിർത്തണ് എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ അണിഞ്ഞൊരുക്കി ചമയം കെട്ടി ഈരുത്തിക്കുകയാണ് അന്ന് ദുഹറുണ്ടോ അന്ന് ആശ്വറുണ്ടോ വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും ഓഡിറ്റോറിയങ്ങളിൽ പോകുമ്പോൾ അവിടെ കാണാൻ നിസ്കരിക്കാനുള്ള സ്ഥലം അവിടെ പോയി നോക്കി ആരും ഉണ്ടാവില്ല അവിടെ ഉണ്ടാവില്ല ബാക്കി ചോറക്കിനോടത്തും ഫോട്ടോഷൂട്ടിനും അവിടെ ഇരിക്കുന്ന പുറത്ത് വെറുതെ പോയിരുന്നാലും ശരി നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിവാഹരംഗത്ത് പോലും എന്താ നിസ്കാരം എന്ന് പറഞ്ഞത് ഇന്ന സ്വലാത്താപം സമയബന്ധിതമായി നിർവഹിക്കാൻ നിർജയിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട ഇബാദത്താണ് നമസ്കാരം നീട്ടിക്കാൻ പറ്റൂല മരണമാണെങ്കിലും ജനനമാണെങ്കിലും വിവാഹമാണെങ്കിലും യാത്രയാണെങ്കിലും വിവാഹത്തിൻ്റെ ആണെങ്കിലും എന്തിലാണെങ്കിലും നമസ്കാരത്തിൽ ഒഴിവ് കൊടുത്തിട്ടില്ല ആ സ്വലാത്തനോർ നിസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകാശമാണ് ഒന്ന് ആലോചിക്കണം നമ്മൾ പെണ്ണിന് നിസ്കാരമല്ല ചെക്കന് നിസ്കാറുണ്ടോ അപൂർവം ആളുകൾ അത് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നമസ്കാരം നഷ്ടപ്പെടുന്നതിനെ പറ്റി ഒരു ബേജാറുമില്ലാത്ത അവസ്ഥ പെണ്ണിനെയും മാണിനെയും കൂടി കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുകയും എന്നിട്ട് ഈ വിവാഹത്തിന് നിങ്ങൾ ഹൊത്തുപ പറയുകയും വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും പല നിക്കാഹൊത്തുപകളിലും പോയി നാണം കെട്ട് മടങ്ങിപ്പോന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ സംസാരിക്കാൻ തന്നെ കാരണം പ്രത്യേകിച്ചും കണ്ണൂരും കോഴിക്കോടും ഏരിയകളിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പൊട്ടിക്കിട്ടിയാൽ ആദ്യം വന്ന് ചാടുന്നത് നമ്മുടെ പ്രദേശങ്ങളിലാണ് അതും മുസ്ലിം കുടുംബങ്ങളിലാണ് എത്രത്തോളം എന്ന് വെച്ചാൽ വിവാഹത്തിന്റെ നിക്കാഹിന്റെ ഹൊത്ത കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് ആ മനുഷ്യനൊന്ന് പുറത്തിറങ്ങി പോകുന്നതിന്റെ മുമ്പ് ഗാനമേള തുടങ്ങും പിന്നെ എന്തിനാണ് ഈ മനുഷ്യനെ വിളിച്ചു വരുത്തുന്നത് ആ ഹത്തീബ് പറഞ്ഞ വിവാഹത്തിൻ്റെ കൊത്തുപയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വിപരീതം അവിടെ പാട്ടുണ്ട് മ്യൂസിക് ഉണ്ട് ഒപ്പനയുണ്ട് പ്രത്യേക ട്രൂപ്പിനെ കൊടുന്ന് കരോക്കയുണ്ട് മദ്യം വിളമ്പാൻ പറ്റുന്നെടുത്താണെങ്കിൽ വിളമ്പുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് എന്നാലോ നല്ല അടിപൊളി കൊത്തുപ വേണോ ഈ അവസ്ഥ എല്ലാ പ്രസ്ഥാനക്കാരോടുമായി നമുക്ക് കൃത്യമായി ഇന്ന് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട് വിവാഹരംഗത്തേക്ക് കടന്നു വരുന്ന ആണിനോടും പെണ്ണിനോടും കൃത്യമായ മാനുവലില്ലാതെ ഒരു നിർദ്ദേശങ്ങളില്ലാതെ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ വിവാഹത്തിന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഒപ്പിടിപ്പിക്കാൻ നമുക്ക് പറ്റുമോ വയനാട് ഭാഗത്തൊരു പള്ളിയിൽ കയറി ചെന്നപ്പോൾ എൻ്റെ മുമ്പിലൊരു നോട്ടീസ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഈ മഹലിൽ വിവാഹത്തിന് സർട്ടിഫിക്കറ്റ് വേണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രീമരീറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഇവിടുന്ന് വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരുള്ളൂ അതിൽ പറയും എന്താണ് കല്യാണം എന്തൊക്കെയാണ് ചടങ്ങ് എന്താണ് സ്വന്തത്ത് ഏഴ് ദിവസത്തെ ക്യാമ്പാണ് അതിങ്ങനെ മഹല്ല് തുടർച്ചയായി നടത്തും അവിടെ അതിൽ പങ്കെടുത്തവർക്ക് മാത്രമേ അവിടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഉള്ളൂ ഇവിടെ ഒരു ബോധം അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ എന്നോ പള്ളി പോയതിൻ്റെയും എന്നോ മഫ്തട്ടത്തിൻ്റെയും ഒരു പരിചയം വെച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി സ്വന്തം മകന്റെ സ്വന്തം മകളുടെ കല്യാണത്തിന് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് മറ്റുള്ളവരുടെ കല്യാണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല മറ്റൊരാളുടെ വീട്ടിലെ പരിപാടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ സ്വന്തം മകളുടെ സ്വന്തം മകന്റെ കല്യാണ ചടങ്ങുകളിലെങ്കിലും ഞാൻ അനാവശ്യങ്ങൾ സമ്മതിക്കൂല എന്ന് എത്ര പേർക്ക് പറയാൻ തൈരണ്ട് അത് മോൻ ചെയ്തല്ലേ അത് മോഹൻ്റെ ഫ്രണ്ട് ചെയ്തല്ലേ എന്നുള്ളതിന് പിന്നെ പ്രസക്തിയില്ല അസൗ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു മൂന്നാളുകൾ സ്വർഗത്ത് കയറൂല മദ്യപാനി സ്വർഗത്ത് കയറില്ല മാതാപിതാക്കൾ ധിക്കരിക്കുന്നവരെ സ്വർഗ്ഗത്ത് കയറൂല മൂന്നാമതൊരാളെ പറ്റി പറഞ്ഞു സ്വർഗത്തിലെത്തൂല എന്തേ കാരണം അവൻ്റെ കുടുംബത്തിൽ അന്യായങ്ങൾ നടക്കുമ്പോൾ അവൻ അതിന് സമ്മതിച്ചു കൊടുക്കുന്നവനാണ് കുടുംബത്തിൽ പലതും നടക്കുന്നുണ്ട് അവൻ കെതിർപ്പില്ല നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അമ്രൂഫ് നെഹ്യുന്നും നന്മ കൽപ്പിക്കണം തിന്മ അതിനെ നിന തടുക്കണമെന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസോൾസ് അല്ല അള്ളാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ ഈ നിർദ്ദേശങ്ങളിൽ പലതും വിവാഹരംഗവുമായി വന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വലീമ കൊടുക്കണമെന്ന് പറഞ്ഞു ഇനി നമ്മളൊരാളുടെ വലീമയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവിടെ നടക്കുന്നത് എന്താ ഭക്ഷണത്തിൻ്റെ രംഗത്തുള്ള അമിതമായ ദൂർത്തും നശിപ്പിക്കലുമല്ലേ ഒരാൾക്ക് ബീഫ് കഴിക്കാൻ പറ്റൂലെങ്കിൽ ചിക്കനാവാം ബീഫും ചിക്കനും പറ്റാത്ത ഒരാളാണെങ്കിൽ ഭയങ്കര വെജിറ്റേറിയൻ വെക്കാം പക്കാം ഇതപ്പുറം എത്രമാത്രം ഐറ്റംസ് ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു കല്യാണം കൊണ്ട് തീരുമാനിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പ് ഒരുപാട് ഐറ്റംസ് ശേഷം ഒരുപാട് ഐറ്റംസ് എന്നിട്ട് അതിൽ എത്രയോ വേസ്റ്റ് വരുന്നു ജനങ്ങൾക്കിടയിൽ തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ചില സമ്പന്ന വിവാഹങ്ങളിൽ പങ്കെടുത്താൽ വീട്ടിൽ അവിടേക്ക് വരുന്ന അതിഥികൾ മുഴുവൻ തെണ്ടികളെ പോലെ ഭക്ഷണത്തിൻ്റെ പാത്രവും പിടിച്ച് നാല് പുറം നടക്കണം വല്ലതും കിട്ടണമെങ്കിൽ ഇപ്പം പ്ലേറ്റും പിടിച്ച് നടക്കണം തൻ്റെ വീട്ടിലേക്ക് തൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുന്ന അതിഥികളെ ആദരിക്കാത്ത സദ്യ ഒന്ന് സദ്യയൊന്നാലോചിച്ച് നോക്ക് ഇഖമുള്ള ഇസ്ലാമിലെ ശക്തമായ കൽപ്പനയാണ് അതിഥികളെ ആദരിക്കാൻ കഴിയണം അതുണ്ടോ ഇങ്ങനെ ഏത് നേരക്കും നമ്മളിങ്ങനെ മുന്നോട്ട് പോയി ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയാൽ വിവാഹം കഴിഞ്ഞ് പെണ്ണിൻ്റെ അല്ലെങ്കിൽ ആണിൻ്റെ ആ ഒരുമിച്ചുള്ള യാത്രയിൽ പോലും ശവപ്പെട്ടിയിൽ കൊണ്ടുപോകണോ ജെ സി ബിയിൽ കൊണ്ടുപോകണോ ഗുണ്ടാസംഘത്തെ പോലെ പണപ്പിരിവ് നടത്തിയിട്ട് കൊണ്ടുപോകണോ സിനിമാ സ്റ്റൈലിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗോഷ്ടികൾ കണ്ടപ്പോൾ അതൊക്കെ ആഘോഷമാക്കി അപ്പടി ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഹൃത്തുക്കളുടെ ഈ സഹോദരങ്ങൾക്കിടയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോരുത്തരും അവരവർക്ക് കിട്ടുന്ന ചാൻസിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കണം അതാണ് എനിക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒന്നാമത്തെ തലം എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിച്ചത് രണ്ടാമത്തേത് ഒരാളുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വിവാഹത്തിലൂടെ കടന്നു വന്നതും മുതൽ പിന്നെ അയാളൊരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുക അത് നമുക്ക് എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ്